എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അംബ്രല്ല പാവാട തയ്ക്കുന്ന വിധം പറഞ്ഞു തരാനായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ചുരിദാറൊക്കെ വെട്ടിയതിന് ശേഷം ബാക്കി വരുന്ന കട്ട് പീസിൽ നിന്നാണ് ഞാൻ ഈയൊരു ഫ്രോക്കല്ല പാവാട നമ്മൾ തുന്നിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ കട്ട് പീസുകളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. സാധാരണ രീതിയിൽ നമ്മളിത് ക്രോസ് ആയിട്ട് മടക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു രീതി അങ്ങനെയല്ല, നമുക്ക് വേഗം തന്നെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കണെ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നതിന് ഞാനൊരു ചെറിയൊരു കട്ട് പീസാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ചുരിദാർ നൈറ്റിയുടെ ബാലൻസാണ്, അതായത് നൈറ്റി പീസെന്ന് ചുരിദാർ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് കിട്ടിയേക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒരു മീറ്ററോളം കാണും, അത് കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിതാ ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് ആദ്യം മടക്കുക. അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ ഒരു മടക്കോടെ മടക്കുന്നുണ്ട്. അപ്പോൾ നാല് പീസായിട്ടാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഈ ചെറിയ പീസ് സാധാരണ രീതിയിൽ ക്രോസ് ആയിട്ടൊക്കെ ഇട്ടാണ് സാധാരണ അംബ്രല്ല പീസ് പാവാട കട്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ പീസിൽ നിന്ന് വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു അളവാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ദാ ഈ ഒരു സൈഡും ഫോൾഡാണ്, ബാക്കി രണ്ട് വശം ഓപ്പൺ ആയിട്ടാണ് വരിക നമ്മളിങ്ങനെ മടക്കിയിടുമ്പം. അപ്പോൾ ഈ ഫോൾഡായിട്ടുള്ള ആ ഒരു വശത്തെ കോണിൽ നിന്നാണ് നമ്മൾ അളവുകൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാനിവിടെ ഒരു 3¾ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 20 ഇഞ്ചാണ് നമ്മൾ അളവ് അതായത് വണ്ണം എടുക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ 6ൽ 1 കണ്ട അളവാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അതൊരു 3¾ ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ നമുക്കിത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 3 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഇടാൻ പാകത്തിനുള്ള അളവാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അളവ് എടുത്തിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്, ഇട്ട് കാണിക്കാൻ മാത്രം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതാ 3¾ മോനാണ്, അതുകൊണ്ടാണ് ഇട്ട് കാണിക്കാൻ രക്ഷയില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കോണിൽ നിന്ന് അതാ ഒരു 3¾ ഇഞ്ച് വെച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ പോയിൻറ്റുകളെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കണ്ടില്ല, ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു പാവാടയ്ക്ക് ഇറക്കം എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. ആ ഒരു 10 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ തന്നെ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുവാണ്, 10 ഇഞ്ച് വീതം. അപ്പോൾ അതാ അതൊരു റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിൻറ്റുകളെല്ലാം തമ്മിൽ ഇതാ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വരച്ചിരിക്കുന്നിടത്തോടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വിടർത്തി നോക്കുമ്പം നമുക്കറിയാം ഓപ്പൺ ഒന്നും ഇല്ലാണ്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വശം മാത്രം ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മുടെ കട്ട് പീസ് വരുന്നത്. അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിനുള്ള സ്ട്രിപ്പാണ് അടിക്കുന്നത്, അതായത് പാവാടയ്ക്കുള്ള പടിയാണ് അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ദാ ഇതുപോലെ 3 ഇഞ്ച് വീതിയിലൊരു തുണി എടുത്തിട്ടുണ്ട്. നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റൗണ്ടിൻ്റെ അത്ര അതിനേക്കാളും ഒരു 1/2 ഇഞ്ചോടെ അല്ലെങ്കിൽ 1 ഇഞ്ചോടെ നീണ്ടു നിൽക്കാൻ പാകത്തിന് വേണം നമ്മൾ തുണിയെടുക്കാനായിട്ട്. വീതി എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എലാസ്റ്റിക്കിനനുസരിച്ച് അത് കൂട്ടിയെടുക്കാം, 4 ഇഞ്ച് വരെയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ തുന്നിയെടുക്കാൻ പോകുന്നത്. തുണിയുടെ ചീത്തവശവും അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ല, ഇതാ ഇത്ര ഇവിടെ വന്നപ്പം കട്ട് പീസ് തീർന്നു. അപ്പോൾ നമുക്ക് ഒരു ഇതും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അവിടെ. അപ്പോൾ ഇനി നമുക്ക് കട്ടിങ് ഇത്രയേ ഉള്ളൂ, നമുക്കിനി തുന്നലിലേക്ക് കടക്കാം. തുന്നാനായിട്ട് നമ്മൾ എടുത്ത കട്ട് പീസ് അതായത് ആ 3 ഇഞ്ച് വീതിയിലെടുത്ത കട്ട് പീസ് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ആദ്യമൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാവാടയുടെ ചീത്ത വശവും അതുപോലെ തന്നെ കട്ട് പീസിൻ്റെ നല്ല വശവും തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ട് പീസിൻ്റെ ഒരു വശം തേരും, ഒരു വശം കട്ട് ചെയ്ത ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ തേരായതുകൊണ്ട് തന്നെ
നമ്മളത് മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിവിടെ മടക്കി അടിച്ച് കാണിക്കുന്നുണ്ട്, കാരണം കുറച്ചുകൂടി ഒരു ഭംഗി വരുന്നത് മടക്കി അടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇതാ ഇനി നമ്മൾ നല്ല വശത്തേക്ക് എടുത്തിട്ട് ഇതാ ഇതുപോലെ മടക്കി വെച്ച് ഒന്നുകൂടി അടിക്കുവാണ്. നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ഒരു കാലിഞ്ച് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടാണ് ഞാൻ അടിക്കുന്നത്. കാരണം എൻ്റെ പാവാടയുടെ എലാസ്റ്റിക് തീരെ വീതിയില്ലാത്ത എലാസ്റ്റിക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെച്ച് അടിക്കുന്നത്. ഇനിയിപ്പോൾ 1 ഇഞ്ച് വീതിയിലൊക്കെ ഉള്ള എലാസ്റ്റിക്കാണ് ഇങ്ങനെ ഒരു പാവാടയ്ക്ക് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മളിങ്ങനെ ഈ മടക്കണ്ട, കാരണം തേരും കൂടി ആകുമ്പോൾ മടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 4 ഇഞ്ചാണ് എടുക്കുന്നത് എങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി വെച്ച് അടിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ പറയണ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ തുന്നിക്കഴിഞ്ഞു. ഇനി നമ്മളിതിനു വേണ്ട എലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 16 ഇഞ്ചിലാണ് എലാസ്റ്റിക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് 20 ഇഞ്ച് ആണ് നമുക്ക് മൊത്തം അരവണ്ണം വരുന്നത്. അപ്പോൾ അതിൻ്റെ 16 ഇഞ്ച് എടുക്കുക, അല്ല എങ്കിൽ നമ്മൾ ഈ പാവാട രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് അതിൻ്റെ പകുതി വരെയുള്ള എണ്ണം ആ ഒരു അളവില്ലേ, അത് ആ ഒരു അളവ് എടുത്താലും മതിയാകും കേട്ടോ. 16 ഇഞ്ച് തന്നെ എടുക്കണമെന്നില്ല. 16 ഇഞ്ച് എടുക്കുമ്പോൾ ഇച്ചിരി നമുക്ക് അഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇച്ചിരി ടൈറ്റ് ആയിട്ടിരിക്കും. എലാസ്റ്റിക് ആകുമ്പോൾ പിന്നെ അഴിഞ്ഞു വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് അതിനകത്തേക്ക് ആ എലാസ്റ്റിക് കടത്തി വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ 2 വശവും നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തുണി ഇനി ഇതുപോലെ വലിച്ചെടുക്കുവാണ്. അപ്പോൾ ഈ എലാസ്റ്റിക് അകത്തേക്ക് കയറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡും നമ്മൾ ആദ്യമേ ഒന്ന് തുന്നി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടി ഇതാ ഇതുപോലൊരു അടിപ്പും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ താഴെവശമാണ്, അതായത് പാവാടയുടെ അടിവശമാണ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ അതൊരു ഒന്നുകിൽ ഒരു 1/2 ഇഞ്ച് വീതിയിലൊക്കെ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്യണം. അതിനുശേഷമാണ് അടിക്കുന്നത്. അപ്പോൾ അതും ഏകദേശം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ലേസ് വെറുതെ ഫ്രണ്ട് വശത്ത് മാത്രം ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷനാണ് കേട്ടോ. ഇങ്ങനെ ഭംഗിയുള്ള ലേസൊക്കെ വെച്ച് കൊടുത്താൽ, ഒരു ബോയൊക്കെ വെച്ച് കൊടുത്താൽ അതിൻ്റേതായ ഭംഗി ഒന്നുകൂടി വരും. അപ്പോൾ അതാ നമ്മുടെ പാവാട റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട് വശം മാത്രം എൻ്റെ ലേസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഫ്രണ്ട് വശത്ത് മാത്രം വെച്ചത്. അപ്പോൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻ്റ് ഇടണം കേട്ടോ. എന്നാലേ നമുക്കത് മനസ്സിലാക്കി അടുത്ത വീഡിയോയിൽ അത് മാറ്റിയിട്ട് മാക്സിമം നമ്മളത് മാറ്റി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.